ആദ്യം കോഴിയാണോ അതോ മുട്ടയാണോ ഉണ്ടായത്? ഉത്തരം പറയുന്നതിന് മുൻപ് ചില മുട്ട മാഹാത്മ്യം പരിശോധിക്കാം. കോഴികൾ ഉണ്ടാകുന്നതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുട്ടകൾ ഉണ്ടായിരുന്നു അത്രേ. കോഴി മുട്ടയുടെ കഥയിലേക്ക് എത്തുന്നതിന് മുൻപ് ചില ചരിത്രാതീത മുട്ടകളുടെ കാര്യം പറഞ്ഞു തീർക്കാം. ആദ്യ മുട്ടകൾ പരിണമിച്ചുണ്ടായത് ഏകദേശം 600 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ആദ്യ കട്ടി പുറന്തോടോടുകൂടിയ മുട്ട കണ്ടു തുടങ്ങിയിട്ട് 195 ദശലക്ഷം വർഷങ്ങളായിട്ടുണ്ടെന്നാണ് നിഗമനം. ആദ്യ പക്ഷിമുട്ട 120 ദശലക്ഷം വർഷങ്ങൾ മുൻപാണ് ലഭിച്ചത്. എന്നാൽ കോഴിയുണ്ടായിട്ട് വെറും 3000 വർഷമേ ആയിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മുട്ടകളെ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ അവ കോഴികളെക്കാൾ വളരെ മുൻപുണ്ടായിരുന്നുവെന്ന് ഫൈൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ എലൻ മാദർ പറയുന്നു. ആദ്യ വളർത്തുകോഴിയുടെ മാതാപിതാക്കൾ ചിക്കൻ ജംഗിൾ ഫൗൾ ഹൈബ്രിഡ് ആയിരിക്കുമെന്നും ഗവേഷകർ പറയുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യ വളർത്തുകോഴികളുടെ മുട്ടയ്ക്ക് മുൻപായി ആദ്യമുണ്ടായത് ആദ്യ കോഴി തന്നെയാണത്രേ. ഭൂമിയിൽ ജീവനുണ്ടായ കാലം മുതൽ മുട്ടയും ഉണ്ടായിരുന്നു. സസ്തന ജീവികൾ ഒഴികെ എല്ലാത്തരം മൃഗങ്ങളും മുട്ടയിടുന്നു. ജനിതക പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രകൃതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാത മുട്ടയിലൂടെയാണ് എന്ന് മുട്ടകളുടെ ആവിർഭാവത്തെക്കുറിച്ച് ഇൻഫിനിറ്റ് ലൈഫ് എന്ന പുസ്തകം എഴുതിയ ജൂൾസ് ഹോവാർഡ് പറയുന്നു. ആദ്യ മുട്ടയുടെ ഉത്ഭവം തന്നെ ഭൂമിയിൽ ജീവൻ അങ്കുരിച്ചതും ഉറ്റബന്ധം പുലർത്തുന്ന ഒരു സംഭവ വികാസം തന്നെയാകാമെന്നും ജൂൾസ് അനുമാനിക്കുന്നു. അണ്ട ബീജ സംയോജനം വഴി ജീനുകൾക്ക് പുതിയ രീതിയിൽ കൂടിച്ചേരുവാൻ അവസരമൊരുക്കുന്ന ഒരു പാത്രമാണ് മുട്ട. ഈ രീതി വന്നു ചേരുന്നതിന് മുൻപ് അണുജീവികൾ ക്ലോണിംഗ് വഴിയാണ് തങ്ങളുടെ തന്നെ പകർപ്പെടുത്ത് അടുത്ത തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന തലമുറ മുൻ തലമുറയുടെ ജനിതക സമാനതകൾ പേറിയിരുന്നു. അതിനാൽ അവയ്ക്ക് പ്രതിരോധശക്തി കുറവായിരുന്നു. അതുകൊണ്ട് വൈറസുകളുടെയും പരോപജീവികളുടെയും ആക്രമണത്തെ പേടിക്കേണ്ടിയിരുന്നു. അതേസമയം മുട്ടയ്ക്കുള്ളിൽ ലൈംഗികമായി പ്രത്യുൽപാദനത്തിന് വഴിയൊരുങ്ങിയതോടുകൂടി അനുപമമായ ഗുണഗണങ്ങളോടുകൂടിയുള്ള ജീവിവംശം ഉരുത്തിരിഞ്ഞെത്തി തുടങ്ങിയെന്നാണ് ജൂൾസ് പറയുന്നത്. ഇണചേരലിലൂടല്ലാതെയും മുട്ടകളിലൂടല്ലാതെയും ഉണ്ടായി വരുന്ന തലമുറകളെ വൈറസുകൾ ആക്രമിക്കുകയും അവ മിക്കപ്പോഴും ഉന്മൂലനം ചെയ്യപ്പെടുകയുമായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ആദ്യ മുട്ട എന്ന് പറയുന്നത് നാം ഇന്ന് സങ്കല്പിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നില്ല. ഇവ ജെല്ലി ഫിഷുകളോ വിരിയുടെ രൂപത്തിലുള്ള ജീവികളോ ആയിരുന്നിരിക്കണം ഇട്ടത്. ഏറ്റവും മൗലികമായ കാര്യം വെച്ച് പറഞ്ഞാൽ മുട്ടയെ ബാഹ്യ പ്രശ്നങ്ങളിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിച്ച് നിലനിർത്തുന്ന ഒരു ജീവൻ രക്ഷാ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കാം അത്രേ. ചൈനയിൽ നിന്ന് ലഭിച്ച 600 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകളിൽ നിന്ന് മനസ്സിലാകുന്നത് മുട്ടകൾ വളരെ ചെറുതായിരുന്നു എന്നാണ്. മനുഷ്യരുടെ തലമുടിയേക്കാൾ കൂടുതൽ വലിപ്പമില്ലാത്തവ. ഇവ കടലുകളിലൂടെ ഒഴുകി നടന്നു. അവ കടലിന്റെ അടിത്തട്ടിൽ വിശ്രമിച്ചു. ജൂൾസ് പറയുന്നു, ഈ സമയത്ത് കരഭൂമിയിൽ ജീവൻ കണ്ടു തുടങ്ങിയിട്ടില്ലാത്തതിനാൽ മുട്ടയാണ് കോഴിയേക്കാൾ മുൻപ് ഉണ്ടായതെന്ന് ആത്മവിശ്വാസത്തോടെ പറയാമെന്നും അദ്ദേഹം പറയുന്നു. കരയിൽ ആദ്യമായി മുട്ട കണ്ടെത്തിയത് കാർബണിഫറസ് കാലഘട്ടത്തിലായിരിക്കാം. അതായത് ഏകദേശം 358 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്. ആദ്യകാല ഉരഗങ്ങളായിരിക്കും ഇവയിട്ടത്. ഇവയ്ക്ക് കട്ടിയുള്ള പുറന്തോടുകൾ ആയിരുന്നിരിക്കുവാൻ ഇടയില്ല എന്നും ഡോക്ടർ എലൻ അനുമാനിക്കുന്നു. ഇവ ഇപ്പോഴത്തെ പാമ്പ് മുട്ടകളുടെ രീതിയിലുള്ളവ ആയിരുന്നിരിക്കാം. ജുറാസിക് കാലഘട്ടത്തിന്റെ തുടക്കത്തിലായിരിക്കാം കട്ടിത്തോടുകളുള്ള മുട്ട ആദ്യം ഇട്ടത്. ഏകദേശം 195 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ലോങ് നെക്ക് സൗരോപോഡ് മുട്ടകൾ കിട്ടിയിട്ടുണ്ട്. ഇത്തരം മുട്ടകൾ ഇക്കാലത്ത് പക്ഷികളും പല്ലികളും ഇടുന്ന തരത്തിലുള്ളവയായിരുന്നു. ഇത്തരത്തിലെല്ലാം നോക്കിയാൽ കോഴികളെക്കാൾ വളരെ കാലം മുൻപ് മുട്ടകൾ ലോകത്തുണ്ടായിരുന്നു. എന്നാൽ മുട്ട എന്ന് പറഞ്ഞ കട്ടിത്തോടിലുള്ള ഒന്നാണ് എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വിശ്വസനീയമായ ഉത്തരമായിരിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ കട്ടിത്തോടുള്ള മുട്ടകളെയും കോഴികളെക്കാൾ മുമ്പുണ്ടായി. ആദ്യ ചിക്കൻ അല്ലെങ്കിൽ വളർത്തുകോഴി ഗാലസ് ഗാലസ് എന്ന ശാസ്ത്രനാമമുള്ള റെഡ് ജംഗിൾ ഫൗളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഗ്യാലസ് ഗ്യാലസ് ആകട്ടെ ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായി എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. മനുഷ്യർ നെല്ലും തിനയും കൃഷി ചെയ്യുവാനായി കാടിന് സമീപമുള്ള നിലമൊരുക്കി തുടങ്ങിയ സമയത്താകാം ഇത്തരം നിലങ്ങൾക്ക് സമീപത്തേക്ക് കാടുകളിൽ നിന്ന് പക്ഷികൾ എത്തിത്തുടങ്ങിയത്. ഇങ്ങനെ പക്ഷികൾ തങ്ങളുടെ പുതിയ അയൽക്കാരുമായി പരിചയത്തിലായി തുടങ്ങിയ ശേഷമാകണം കോഴി വളർത്തൽ ആരംഭിച്ചത്. വളർത്തുകോഴികൾ റെഡ് ജംഗിൾ ഫൗളിൽ നിന്നും ഉണ്ടായവയുമായിരിക്കും. ഇങ്ങനെ വളർത്തി വന്ന കാട്ടുകോഴികൾ പിന്നീട് പുതിയ ഗ്യാലസ് ഗ്യാലസ് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ വളർത്തുകോഴിയായി മാറി. നേരത്തെ ഗവേഷകർ കരുതിയിരുന്നത് വളർത്തുകോഴികൾ ഏകദേശം 10,000 വർഷം മുൻപ് മുതൽ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ പുതിയ വിശകലന പ്രകാരം നേരത്തെ വളർത്തുകോഴികളായി കരുതി വന്നത് ചില കാട്ടുപക്ഷികളായിരുന്നിരിക്കാം എന്നാണ്. ഏറ്റവും പുതിയ അനുമാനം പ്രകാരം കോഴി വളർത്തൽ BC 1650 1250 ഇടയിൽ തെക്കുകിഴക്കൻ ഏഷ്യയിൽ ആരംഭിച്ചിരിക്കാം എന്നാണ്. അതല്ലെങ്കിൽ അങ്ങേയറ്റം 3500 വർഷം മുൻപ്.
കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന ചോദ്യം പരിഷ്കരിച്ച് കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യമുണ്ടായത് എന്നാക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അരിസ്റ്റോട്ടിൽ മുതലുള്ള പല തത്വചിന്തകരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭ്യമായ വിവരപ്രകാരം ആദ്യ വളർത്തുകോഴികളുണ്ടായത് ജംഗിൾ ഫൗൾ മാതാപിതാക്കളിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ വളർത്തുകോഴികളാണ് അവയിട്ട മുട്ടയേക്കാൾ മുൻപുണ്ടായത്. ഏതോ ഒരു ഘട്ടത്തിൽ കാട്ടുകോഴികൾ അവയല്ലാതായി തീരുകയും ചിക്കനായി തീരുകയും ചെയ്തു. യഥാർത്ഥത്തിലുള്ള ആദ്യ ചിക്കൻ ഭാഗികമായി മെരുക്കപ്പെട്ട കാട്ടുകോഴിയിൽ നിന്നുണ്ടായതായിരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യ വളർത്തുകോഴി മുട്ട ഉണ്ടാകുന്നതിന് മുൻപ് ആദ്യ കോഴി ഉണ്ടായി. വളർത്തുകോഴിയാണോ അതിന്റെ മുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന ചോദ്യത്തിന് കോഴിയാണ് എന്നാണ് ഉത്തരമെന്ന് ഡോക്ടർ എലൻ പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.